ലോകത്തെ ഭീതിയുടെ മുൾമുനയിൽ നിർത്തി കൊറോണ വൈറസിന്റെ പുതിയ വകഭേദമായ ഒമിക്രോൺ കൂടുതൽ രാജ്യങ്ങളിലേക്ക് വ്യാപിക്കുന്നു. ഇതേ തുടർന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം രാജ്യാന്തര യാത്രക്കാർക്കുള്ള മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി. ബുധനാഴ്ച മുതൽ പുതിയ മാർഗരേഖ പ്രാബല്യത്തിൽ വരും. രാജ്യാന്തര യാത്രക്കാർ എയർ സുവിധാ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണം. യാത്രയ്ക്ക് മുൻപ് 14 ദിവസത്തെ വിവരങ്ങൾ നൽകണം. RT-PCR നെഗറ്റീവ് സർട്ടിഫിക്കറ്റും പോർട്ടലിൽ അപ്ലോഡ് ചെയ്യണം. ഹൈറിസ്ക് രാജ്യങ്ങളിൽ നിന്നെത്തുന്ന യാത്രക്കാർക്ക് കർശന നിബന്ധനയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. രാജ്യത്ത് എത്തിയാൽ സ്വന്തം ചെലവിൽ RT-PCR പരിശോധനയ്ക്ക് വിധേയരാകണം. പരിശോധനാ ഫലം നെഗറ്റീവ് ആയാലും 7 ദിവസത്തെ ക്വാറന്റൈൻ നിർബന്ധമാണ്. 12 രാജ്യങ്ങളെയാണ് ഹൈറിസ്ക് പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ദക്ഷിണാഫ്രിക്ക, ബ്രിട്ടൻ, ബ്രസീൽ, ബംഗ്ലാദേശ്, ഇസ്രയേൽ, സിംഗപ്പൂർ, മൗറീഷ്യസ്, ബോട്സ്വാന, ന്യൂസിലാൻഡ്, ചൈന, സിംബാബെ, ഹോങ്കോങ് എന്നീ രാജ്യങ്ങളെയാണ് ഹൈറിസ്ക് പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒമിക്രോൺ ആശങ്ക പരത്തുന്നതിനിടെ സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഊർജിത നടപടികൾ സ്വീകരിക്കാനും കർശന നിരീക്ഷണം ഏർപ്പെടുത്താനും എല്ലാ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രം നിർദ്ദേശം നൽകി. വാക്സിനേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരളവും അതീവ ജാഗ്രതയിലാണ്. തിങ്കളാഴ്ച വിദഗ്ധ സമിതി യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തും. വിദേശ രാജ്യങ്ങളിൽ നിന്നെത്തുന്നവർക്ക് 7 ദിവസം ക്വാറന്റൈൻ കർശനമാക്കാൻ ജില്ലകൾക്ക് ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകി. വിമാനത്താവളങ്ങളിൽ പരിശോധന കർശനമാക്കിയിട്ടുണ്ട്. കോവിഡ് പോസിറ്റീവ് ആകുന്നവരുടെ സാമ്പിളുകൾ ജീനോം സീക്വൻസിംഗ് നടത്തും. വിദേശത്തു നിന്ന് പുറപ്പെടും മുൻപും എത്തിക്കഴിഞ്ഞും ക്വാറന്റൈൻ കഴിഞ്ഞ ശേഷവും RT-PCR പരിശോധന നിർബന്ധമാക്കിയിട്ടുണ്ട്. ഇതുപോലെയുള്ള വീഡിയോകൾ കാണുവാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക.